നമസ്കാരം. എൻസിടിവി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അശ്വിനി സനോജ്. ആദ്യം പ്രധാന വാർത്തകൾ. ഒരു കിച്ചണിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. തേലപ്പിള്ളി വെസൽസ് ആൻഡ് ഗിഫ്റ്റ് സെന്റർ, എ കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് സെന്റർ, തോമസ് ആൻഡ് സൺസ് ബിൽഡിംഗ്, ബസാർ റോഡ്, പുതുക്കാട്. കനത്ത മഴയിൽ വരന്തരപ്പിള്ളി പഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിൽ നശിച്ചത് 42 ഹെക്ടർ നെൽകൃഷി. പുനർനടിയിൽ നടത്താനുള്ള ഒരുക്കത്തിൽ കർഷകർ. തൃക്കൂർ പഞ്ചായത്തിലെ മുട്ടിത്തടി മംഗലം തണ്ട് റോഡ് നാടിന് സമർപ്പിച്ചു. കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. അമ്പല്ലൂർ ചിമിനി ഡാം റോഡിൽ വിവിധയിടങ്ങളിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ അപകട ഭീഷണിയാകുന്നതായി പരാതി. പരാതി നൽകിയിട്ടും നടപടി വൈകുന്നുവെന്ന ആക്ഷേപം. അതിദരിദ്രതയെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി വരന്തരപ്പിള്ളി പഞ്ചായത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. സിപിഎം പറപ്പുകര ലോക്കൽ സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. വർഗീയതയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യ സദസ് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ എസ് നുസൂർ ഉദ്ഘാടനം ചെയ്തു. അളകപ്പാട്ട് ടെക്സ്റ്റൈൽ തുറക്കണമെന്നാവശ്യപ്പെട്ട് അളകപ്പ നഗർ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ നിരാഹാര സമരം നടത്താനൊരുങ്ങുന്നു. കേരളപ്പിറവി ദിവസമായ 1 നവംബർ മുഴുവൻ അംഗങ്ങളും നിരാഹാരം അനുഷ്ഠിക്കും. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ വെള്ളം കയറി വരന്തരപ്പിള്ളി പഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിൽ നശിച്ചത് 42 ഹെക്ടർ നെൽകൃഷി. കരയാമ്പാടം, കൊളക്കാട്ടിൽ, നന്ദിപുലം, ഉപ്പുഴി, മുപ്പ്ളിയം പാടശേഖരങ്ങളിലാണ് വ്യാപകമായി നെൽകൃഷി നശിച്ചത്. കൃഷി ഇറക്കിയ ശേഷം 1 മാസത്തിനിടെ 3 തവണയാണ് പാടശേഖരങ്ങൾ വെള്ളത്തിനടിയിലായത്. ഞാറ് നട്ടതും വിതച്ചതുമായ എല്ലാ കൃഷിയും ഇതോടെ നശിച്ചു. ചെളിയും മാലിന്യങ്ങളും നിറഞ്ഞതോടെ വീണ്ടും പാടം ഒരുക്കുന്നതിനായി ദുരിതമനുഭവിക്കുകയാണ് കർഷകർ. പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നവരും വായ്പയെടുത്തവരുമായ കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായി. കൃഷിഭവനിൽ നിന്ന് സൌജന്യമായി വിത്ത് ലഭിച്ചെങ്കിലും പണിക്കൂലി ഉൾപ്പെടെയുള്ള മറ്റ് ചിലവുകൾ കൂട്ടിക്കിഴിക്കുമ്പോൾ ഇത്തവണത്തെ കൃഷി നഷ്ടമാകുമെന്നാണ് പാടശേഖര സമിതി സെക്രട്ടറി പി ജി പുഷ്പാങ്കദൻ പറയുന്നത്. ഞങ്ങളുടെ പാടത്ത് 3 പ്രാവശ്യമായിട്ടാണ് വെള്ളം കയറിയത്. അതില് ഏകദേശം ഒരു 85 ഏക്കറോളം കൃഷി ഞങ്ങളെല്ലാം നശിച്ചു പോയി. അതിൽ അതിനുള്ള വിത്ത് എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്ന് പറഞ്ഞ് കൃഷിവകുപ്പ് ഇതേ ഇവിടെ വിത്ത് എത്തിച്ചു കഴിഞ്ഞു. പുതിയ വിത്ത് കൊടുക്കും. 2 ദിവസത്തിനകത്ത് ഞങ്ങളുടെ പണി വീണ്ടും തുടങ്ങും. കർഷകർക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത് ആദ്യത്തെ പണിച്ചെലവ്, ഇതേ ഇപ്പം 2ാമത്തെ പണിച്ചെലവ്. അതിനിടയ്ക്ക് ഒരു പണിച്ചെലവ് കുറേ ആൾക്കാർ നടത്തിയതും ആ ചെലവിലേക്ക് തന്നെ വരും. അങ്ങനെ ഒരുപാട് ദുരിതമാണ് ഇപ്പോൾ ഇവിടെ അനുഭവിക്കുന്നത്. കൃഷിനാശം സംഭവിച്ച ശേഷം പുനർനടിയിൽ നടത്താനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. 1 മാസം വൈകിയാണ് വീണ്ടും കൃഷി ഇറക്കാൻ കർഷകർക്ക് കഴിയുന്നത്. വിളവെടുപ്പിനും ഇത്രനാൾ തന്നെ കാത്തിരിക്കേണ്ടി വരുമെന്നതിനാൽ ഇടവെളിയായി ചെയ്യാറുള്ള പച്ചക്കറി കൃഷിയും നഷ്ടത്തിലാകുമെന്ന ആശങ്കയിലാണ് കർഷകർ. 3 തവണയും കൃഷി ചെയ്യുന്ന കരയാമ്പാടം പാടശേഖരത്തിലെ കർഷകരാണ് ഏറെ ദുരിതമനുഭവിക്കുന്നത്. മുണ്ടകൻ കൃഷി കഴിഞ്ഞാൽ വിഷു വിപണി ലക്ഷ്യമാക്കിയാണ് കർഷകർ പച്ചക്കറി കൃഷി ചെയ്യാറുള്ളത്. എന്നാൽ ഇത്തവണ കൊയ്ത്തു കഴിഞ്ഞാണ് പച്ചക്കറി കൃഷി ചെയ്യാൻ കഴിയുക. വൈകിയതുമൂലം വിഷുവിന് പച്ചക്കറി വിളവെടുക്കാൻ കഴിയില്ലെന്നും കർഷകർ പറയുന്നു. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാര തുക കൂട്ടി നൽകാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. തൃക്കൂർ പഞ്ചായത്തിലെ മുട്ടിത്തടി മംഗലം തണ്ട് റോഡ് നാടിന് സമർപ്പിച്ചു. കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നവീകരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ തൊഴുക്കാട്ട് അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിനി ഡെന്നി, പഞ്ചായത്ത് അംഗങ്ങളായ ജിയോ പനോക്കാരൻ, മേരിക്കുട്ടി വർഗീസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ആമ്പല്ലൂർ ചിമിനി ഡാം റോഡിൽ വിവിധയിടങ്ങളിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ അപകട ഭീഷണിയാകുന്നതായി പരാതി. വരാക്കര ക്ഷേത്രത്തിന് സമീപം വേലുപാടം പൌണ്ട് കിണർ സ്റ്റോപ്പിന് സമീപങ്ങളിലുമാണ് റോഡിലേക്ക് ഇറക്കി സ്ഥാപിച്ച നിലയിലുള്ള പോസ്റ്റുകൾ അപകട ഭീഷണിയാകുന്നതായി പരാതി ഉയരുന്നത്. റോഡിലേക്ക് ഇറക്കി സ്ഥാപിച്ച ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ കെ എസ് സി ബി അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടി വൈകുകയാണെന്നാണ് ആക്ഷേപം. അതിദരിദ്രരെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി വരന്തരപ്പിള്ളി പഞ്ചായത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു.
വൈസ് പ്രസിഡന്റ് എം ബി ജലാൽ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല ജോർജ്, അംഗം ഇ കെ സദാശിവൻ, സീസ് അഷ്റഫ്, എൻ പി രാജു, കില ഫാക്കൽറ്റി ബ്ലോക്ക് കോർഡിനേറ്റർ അബ്ദുൾ റസാഖ് എന്നിവർ പ്രസംഗിച്ചു. സി പി എം പറപ്പുകര ലോക്കൽ സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. കെ കെ രാമകൃഷ്ണൻ പതാക ഉയർത്തി. കൊടകര ഏരിയ സെക്രട്ടേറിയറ്റ് എ രാമകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം പി കെ ശിവരാമൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ജി വാസുദേവൻ നായർ, കെ ജെ ഡിക്സൺ, ഇ കെ അനൂപ, എ ജി രാധാമണി, ലോക്കൽ സെക്രട്ടറി പി ആർ രാജൻ എന്നിവർ പ്രസംഗിച്ചു. വർഗീയതയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യസദസ് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ എസ് നുസൂർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ അധ്യക്ഷത വഹിച്ചു. കെ പി എസ് ടി എ അധ്യാപക സംഘടന ജില്ലാ സെക്രട്ടറി പ്രവീൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രശാന്ത് നെടിയംപറമ്പിൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നിർവാഹക സമിതി അംഗം സജീർ ബാബു, ജില്ലാ സെക്രട്ടറി ജെറോൺ ജോൺ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ സലീഷ് ചെമ്പാറ, മനോജ് വെണ്ടൂർ, സോജൻ പെരുമ്പുള്ളിക്കാടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡി സി സി സെക്രട്ടറിമാരായ കല്ലൂർ ബാബു, ടി എം ചന്ദ്രൻ, സെബി കൊടിയൻ, യു ഡി എഫ് ചെയർമാൻ കെ എൽ ജോസ്, കൺവീനർ സോമൻ മുത്രത്തിക്കര തുടങ്ങിയവർ പങ്കെടുത്തു. അളഗപ്പ ടെക്സ്റ്റൈൽസ് തുറക്കണമെന്നാവശ്യപ്പെട്ട് അളഗപ്പ നഗർപഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികളും നിരാഹാര സമരം നടത്താനൊരുങ്ങുന്നു. കേരളപ്പിറവി ദിനമായ നവംബർ 1 പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ രാജേശ്വരിയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾ കമ്പനിക്ക് മുന്നിൽ നിരാഹാര സമരം നടത്തും. സമരം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലയ്ക്കൽ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് ഉപവാസ സമരം നടത്തുക. 3.5 പതിറ്റാണ്ട് മുൻപ് തങ്ങൾ ആദ്യാക്ഷരം കുറിച്ച വിദ്യാലയത്തിൽ പുതിയ തലമുറയിലെ കുരുന്നുകൾക്കായി വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുകയാണ് കലാകാരന്മാരായ ഇരട്ട സഹോദരങ്ങൾ. ചെമ്പുച്ചിറ കാരയിൽ സുരേന്ദ്രന്റെ മക്കളായ ദിലീഷും ദീപേഷുമാണ് അവിട്ടപ്പള്ളിയിലുള്ള മറ്റത്തൂർ സർക്കാർ എൽ പി വിദ്യാലയത്തിലെ പുതിയ ക്ലാസ് മുറികളിൽ വരകളും വർണ്ണങ്ങളും കൊണ്ട് വിസ്മയലോകം സൃഷ്ടിച്ചിരിക്കുന്നത്. 3 മാസത്തിലേറെ നീണ്ട അധ്വാനത്തിലൊടുവിലാണ് മറ്റത്തൂർ സ്കൂളിലെ പുതിയ ക്ലാസ് മുറികളെ ദീപേഷ്, ദിലീഷ് സഹോദരങ്ങൾ ആർട്ട് ഗ്യാലറിക്ക് സമാനമാക്കി മാറ്റിയെടുത്തത്. കോവിഡ് കാലത്ത് വിദ്യാലയത്തിൽ പണികഴിപ്പിച്ച പുതിയ ക്ലാസ് മുറികളെ കുട്ടികൾക്ക് വിനോദവും വിജ്ഞാനവും പകരുന്ന വിധത്തിൽ ചായക്കൂട്ടുകളാൽ അലങ്കരിക്കാനുള്ള ദൌത്യം വിദ്യാലയ അധികൃതർ പൂർവ്വ വിദ്യാർത്ഥികളായ ഈ കലാകാരന്മാരെ ഏൽപ്പിക്കുകയായിരുന്നു. തങ്ങൾ ആദ്യാക്ഷരം കുറിച്ച വിദ്യാലയത്തിനുള്ള കലാസമർപ്പണം എന്ന നിലയിൽ ചെറിയ പ്രതിഫലം മാത്രം കൈപ്പറ്റിക്കൊണ്ടാണ് ഇവർ ഈ ദൌത്യം ഏറ്റെടുത്ത് പൂർത്തീകരിച്ചത്. ക്ലാസ് മുറികളുടെ അകത്തും പുറത്തുമുള്ള ചുമരുകളിലും വരാന്തയിലും സീലിംഗിലും നിറയെ കുട്ടികൾക്കായുള്ള ചിത്രങ്ങളാണ്. കാർട്ടൂൺ കഥാപാത്രങ്ങളായ മായാവിയും മിക്കി മൗസും മൗഗ്ലിയും ഡോറയുമെല്ലാം ചുമരുകളിലുണ്ട്. പഴയ തലമുറയിലെ കുട്ടികളുടെ വിനോദങ്ങളായിരുന്ന കുട്ടിയും കോലും, ഗോലി, ഓലപ്പന്തുകളി, ഒളിച്ചുകളി എന്നിവയും ചിത്രങ്ങളിലൂടെ പുനരാവിഷ്കരിച്ചിരിക്കുന്നു. തൃശൂർ പൂരത്തിലെ കുടമാറ്റവും അതിരപ്പിള്ളി വെള്ളച്ചാട്ടവും പോലെ ദൃശ്യചാരുത വഴിഞ്ഞൊഴുകുന്ന ചിത്രങ്ങളും ഈ കലാകാരന്മാർ കുരുന്നുകൾക്കായി വിദ്യാലയ ചുമരുകളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. അധ്യാപകർ നിർദ്ദേശിച്ചതനുസരിച്ച് കുട്ടികളുടെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് കൂടുതലും വരച്ചിട്ടുള്ളത്. കേരളീയ കലാരൂപങ്ങളും ഭൂപടങ്ങളും സൗരയൂഥവുമെല്ലാം ഇത്തരത്തിൽ ചുവരുകളിൽ ഇടം പിടിച്ചു. ഇനാമൽ പെയിന്റ് ഉപയോഗിച്ചാണ് ചിത്രപ്പണികൾ പൂർണ്ണമായും ചെയ്തിട്ടുള്ളത്. മെയ് മാസത്തിൽ ആരംഭിച്ച പണികൾ കോവിഡ് 2-ാം തരംഗം രൂക്ഷമായതിനെ തുടർന്ന് 1 മാസത്തോളം തടസ്സപ്പെട്ടിരുന്നു. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെ പുനരാരംഭിച്ച പണി ഒക്ടോബർ അവസാനത്തോടെയാണ് പൂർത്തീകരിക്കാനായത്. ചെറുപ്പം മുതലേ വരയോടും വർണ്ണങ്ങളോടും താൽപ്പര്യമുള്ള ദിലീഷും ദീപേഷും സ്കൂൾ പഠനകാലത്ത് ചിത്രരചനാ മത്സരങ്ങളിൽ നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഡൽഹിയിൽ നടന്ന ദേശീയ ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്ത് ഇവർ സമ്മാനാർഹരായിരുന്നു. ഏതാനും മലയാള ചലച്ചിത്രങ്ങളുടെ കലാസംവിധാനത്തിലും ഇവർ സഹായികളായി പ്രവർത്തിച്ചിട്ടുണ്ട്. NCTV കൊടകര. സംസ്ഥാനത്ത് 7,427 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം 1,001, കോഴിക്കോട് 997, എറണാകുളം 862, തൃശൂർ 829, കൊല്ലം 627, കോട്ടയം 562, പത്തനംതിട്ട 430, മലപ്പുറം 394, പാലക്കാട് 382, കണ്ണൂർ 349, വയനാട് 310, ആലപ്പുഴ 285, ഇടുക്കി 280, കാസർഗോഡ് 119 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 70,709 സാമ്പിളുകൾ പരിശോധിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 62 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ആകെ മരണം 31,514. രോഗം സ്ഥിരീകരിച്ചവരിൽ 55 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 7,069 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 250 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല.
സംസ്ഥാന സർക്കാരിന്റെ കേരഗ്രാമം പദ്ധതിയുടെ ഭാഗമായി പുതുക്കാട് പഞ്ചായത്തിൽ സബ്സിഡി നിരക്കിൽ മോട്ടോർ പമ്പ് സെറ്റ് വിതരണോദ്ഘാടനം നടത്തുന്ന ചടങ്ങ് പ്രതിപക്ഷാംഗങ്ങളെ അറിയിക്കാതെ നടത്തിയതിൽ പ്രതിഷേധം. യുഡിഎഫ് ഭരണസമിതിയുള്ള സഹകരണ ബാങ്കിൽ ചടങ്ങ് സംഘടിപ്പിച്ചത് ചട്ടവിരുദ്ധമാണെന്നും എൽഡിഎഫ് അംഗങ്ങൾ ആരോപിച്ചു. സർക്കാർ പരിപാടികളെ രാഷ്ട്രീയമായി അട്ടിമറിക്കാനുള്ള ശ്രമത്തിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷാംഗങ്ങളായ സി പി സജീവൻ, അനൂപ് മാത്യു എന്നിവർ ആരോപിച്ചു. വെള്ളിക്കുളങ്ങര അമ്പനോളിയിൽ വെള്ളിയാഴ്ച ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ ജഡം പോസ്റ്റ്മോർട്ടത്തിനുശേഷം സംസ്കരിച്ചു. ശനിയാഴ്ച രാവിലെ 9:30 ആരംഭിച്ച പോസ്റ്റ്മോർട്ടം നടപടികൾ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് പൂർത്തിയായത്. ജഡം മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി സംസ്കരിക്കുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് അമ്പനോളിയിൽ ജഡം കാണപ്പെട്ട സ്ഥലത്തു തന്നെ സംസ്കരിക്കാൻ വകുപ്പ് അധികൃതർ തീരുമാനിച്ചത്. ഇതിനായി സ്ഥലം ഉടമയുടെ സമ്മതം വാങ്ങുകയും സ്ഥലത്ത് മഴ നനയാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ലോറിയിൽ വിറകെത്തിച്ചാണ് ജഡം ദഹിപ്പിച്ചത്. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജോബിൻ ജോസഫ് നേതൃത്വം നൽകി. ശാരീരിക പരിമിതികളുടെ കടൽ നീന്തി എഴുത്തിന്റെ കരതൊട്ട നെടുമ്പാൾ സ്വദേശി സുധീഷ് ചന്ദ്രൻ സഖാവിന്റെ രണ്ടാമത്തെ പുസ്തകം വായനക്കാരിലേക്ക് എത്തുന്നു. പ്രത്യാശയുടെ വരികളാണ് സുധീഷ് ചന്ദ്രൻ തന്റെ പുസ്തകങ്ങളിലൂടെ വായനക്കാരനിലേക്ക് പകരുന്നത്. ഈ പുസ്തകങ്ങൾ വിറ്റുകിട്ടുന്ന പണവും രോഗാവസ്ഥ പേറുന്നവർക്ക് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള പ്രത്യാശയാകുന്നുവെന്നതാണ് ഈ എഴുത്തുകാരനെ വേറിട്ടതാക്കുന്നത്. നെടുമ്പാൾ വെളുത്തങ്ങത്ത് സുധീഷ് ചന്ദ്രൻ ജനിച്ച് 6 മാസം പിന്നിടുമ്പോൾ പോളിയോ ബാധിച്ച് കാലുകൾ തളർന്നു. തന്റെ ശാരീരിക പരിമിതിയെ മനക്കരുത്താൽ മറികടന്ന് ഇന്ന് രോഗത്താൽ ദുരിതമനുഭവിക്കുന്നവർക്കു കൂടി തണലാവുകയാണ് ഈ മനുഷ്യൻ. തന്റെ ആദ്യ പുസ്തകം വിറ്റുകിട്ടിയ 70,000 രൂപ നാട്ടിലെയും സ്വലേ സംഘടനയിലും രോഗബാധിതരായ കുട്ടികൾക്കായി അദ്ദേഹം സംഭാവന ചെയ്തു. രണ്ടാമത്തെ പുസ്തകമായ കണ്ണോട്ടകൾ എന്ന കഥാസമാഹാരത്തിന്റെ ലാഭവും അങ്ങനെ തന്നെ ചിലവഴിക്കാനാണ് ഈ 46-കാരന്റെ തീരുമാനം. ഭിന്നശേഷിക്കാരുടെ സംഘടനയായ ഡ്വാഫിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റായ സുധീഷ് കൃഷി വകുപ്പിന്റെ നടവരമ്പ് വിത്തുൽപാദന കേന്ദ്രം ജീവനക്കാരനാണ്. മണ്ണ് നാട്ടറിവ് പഠന കലാസംഘത്തിന്റെ സജീവ പ്രവർത്തകൻ കൂടിയാണ് ഇദ്ദേഹം. കണ്ണോട്ടകളുടെ പ്രകാശനം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 നെടുമ്പാൾ ഗാന്ധി ഹാളിൽ കെ രാമചന്ദ്രൻ എംഎൽഎ പ്രകാശനം ചെയ്യും. ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ഈ വരുന്ന ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുന്ന യോഗത്തിൽ ബഹുമാനപ്പെട്ട പുതുക്കാടിന്റെ എംഎൽഎ ശ്രീ കെ രാമചന്ദ്രൻ പ്രകാശനം നിർവഹിക്കുന്നു. ഈ കണ്ണോട്ടകൾ എന്ന് പറയുന്ന വിപ്ലവത്തിന്റെയും പ്രളയത്തിന്റെയും പഴയകാല ജീവിതങ്ങളുടെയും നേരനുഭവങ്ങളുടെ സാക്ഷ്യപത്രമാണ്. ഈ പുസ്തകം വിറ്റുകിട്ടുന്ന പൈസ, കഴിഞ്ഞ പുസ്തകത്തെ വിറ്റുകിട്ടിയ പണം വയ്യാത്ത കുട്ടികൾക്ക് കൊടുത്ത പോലെ ഈ പുസ്തകം വിറ്റുകിട്ടുന്ന പണവും വയ്യാത്ത ജീവിത രോഗങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും പുസ്തകം വാങ്ങിയും സപ്പോർട്ട് ചെയ്യണമെന്ന്. നെന്മണിക്കര പഞ്ചായത്തിലെ NKM CUP സ്കൂളിൽ MLA ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്ക് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K ജോജി പോൾ, അധ്യാപകർ, ജനപ്രതിനിധികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥിന്റെ 2020-21 ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മാണം പൂർത്തീകരിച്ചത്. ടോയ്ലറ്റ് ബ്ലോക്കിൽ 10 ശുചിമുറികളാണുള്ളത്. 5 എണ്ണം ആൺകുട്ടികൾക്കും 5 എണ്ണം പെൺകുട്ടികൾക്കുമുള്ളതാണ്. അളകപ്പ് മിൽ തുറന്ന് പ്രവർത്തിപ്പിക്കുക, പട്ടിണിയിലായ തൊഴിലാളികൾക്ക് ധനസഹായം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച AITUC അളകപ്പ ടെക്സ്റ്റൈൽസ് യൂണിയന്റെ നേതൃത്വത്തിൽ സമരം തുടരുന്നു. ശനിയാഴ്ച സത്യഗ്രഹ സമരം CPI പറപ്പൂക്കര ലോക്കൽ സെക്രട്ടറി ആർ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. AS രാജൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി PT കിഷോർ, PM നിക്സൻ, CK ദാസൻ, PJCB പ്രഭാകരൻ ആലത്തൂർ, MR രവി, പ്രദീപ് കുമാർ, വിഷ്ണു മുത്രത്തിക്കര എന്നിവർ പ്രസംഗിച്ചു. PT വിശ്വനാഥൻ, AK ബാലൻ, MT ശിവരാമൻ, CA രാജു, AV ജോർജ, KR വിനീഷ് എന്നിവർ നേതൃത്വം നൽകി. തൃക്കൂർ പഞ്ചായത്ത് പരിധിയിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ തൊഴുക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൺ തെക്കുംപീടിക, മിനി ഡെന്നി, പഞ്ചായത്ത് അംഗങ്ങളായ ജിഷ ഡേവിസ്, മേരിക്കുട്ടി വർഗീസ്, അനു പനങ്കൂടൻ, അജീഷ് മുരിയാടൻ, സൈമൺ നമ്പാടൻ, ഗിഫ്റ്റി ഡെയ്സൺ, സുന്ദരി മോഹൻദാസ്, മായ രാമചന്ദ്രൻ, ഷീബ നികേഷ്, ഹനിത ഷാജു എന്നിവർ പ്രസംഗിച്ചു. കേരള കോൺഗ്രസും മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെമ്പർഷിപ്പ് വിതരണം നടത്തി. K
കെ എ ജോർജ് കോനിക്കരയ്ക്ക, കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബേബി മാത്യു കാവുങ്കൽ അംഗത്വ വിതരണം ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വിനു കൂട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം പ്രഭാകരൻ ചാണശ്ശേരി, നിയോജകമണ്ഡലം സെക്രട്ടറി ഷൈജു കുഴിക്കണ്ടത്തിൽ, യൂത്ത് ഫ്രണ്ട് എം ജില്ലാ സെക്രട്ടറി സെബിൻ ബി കാവുങ്കൽ, മണ്ഡലം സെക്രട്ടറി ജോണി ഓണപ്പറമ്പിൽ, കെ ടി യു സി ജില്ലാ ട്രഷറർ ജോസി മാണി, വിശ്വൻ കോടാലി, സജീവൻ ഒലുക്കുരാൻ, മനോജ് മേവട, കെ സുരേഷ്, സദാനന്ദൻ ആറ്റപ്പിള്ളി എന്നിവർ പങ്കെടുത്തു. പുതുക്കാട് കുറുമാലിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ആയില്യപൂജ നടന്നു. തുലാമാസത്തിലെ ആയില്യ നക്ഷത്ര ദിവസത്തോടനുബന്ധിച്ചാണ് നാഗങ്ങൾക്ക് ആയില്യപൂജ നടത്തിയത്. ക്ഷേത്രമേൽശാന്തി പരമേശ്വരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലായിരുന്നു പൂജാകർമ്മങ്ങൾ. നിരവധി ഭക്തർ ആയില്യപൂജയ്ക്കായി വഴിപാടുകൾ സമർപ്പിച്ചതായി ദേവസ്വം ഓഫീസർ വി അമൽകൃഷ്ണ അറിയിച്ചു. സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസും അരിബ ഫുട്ബോൾ അക്കാദമിയും സംയുക്തമായി രൂപീകരിച്ച കോളേജ് ഫുട്ബോൾ ടീമിന്റെ കിറ്റ് ജേഴ്സി പ്രകാശനം കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. കേരള സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് മേഴ്സിക്കുട്ടനും മുൻകാല അന്തർദേശീയ ഫുട്ബോൾ കളിക്കാരൻ വിക്ടർ മഞ്ഞിലയും ഫാദർ ഷാജു ചിറയത്തും ചേർന്ന കിറ്റും ജേഴ്സിയും പരിചയപ്പെടുത്തി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഫിനാൻസ് ചെയർ മാനേജർ ഫാദർ ഷാജു ചിറയത്ത് അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോർജ് പാറയമാൻ, അരീബ ഫുട്ബോൾ അക്കാദമി പ്രസിഡന്റും മുൻ ദേശീയ ബാസ്കറ്റ്ബോൾ താരവുമായ സണ്ണി തോമസ്, സെക്രട്ടറി അനിൽകുമാർ പട്ടത്ത എന്നിവർ പ്രസംഗിച്ചു. തൃശൂർ കേരളവർമ്മ കോളേജിൽ നവാഗതരെ സ്വാഗതം ചെയ്യാൻ SFI സ്ഥാപിച്ച ബാനർ വിവാദമായതോടെ മണിക്കൂറുകൾക്കകം നീക്കം ചെയ്തു. SFI സ്ഥാപിച്ച ബാനർ അശ്ലീലം നിറഞ്ഞതാണെന്ന ആരോപണവുമായി KSU ABVP രംഗത്തെത്തിയിരുന്നു. നവാഗതരെ സ്വാഗതം ചെയ്ത സ്ഥാപിച്ച ബാനറിനെതിരെയാണ് KSU ABVP രംഗത്തെത്തിയത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ സഭ്യതയുടെ സീമകൾ ലംഘിക്കുന്ന പോസ്റ്ററുകളാണ് ക്യാമ്പസിൽ വച്ചിരിക്കുന്നതെന്നും പോസ്റ്റർ പിൻവലിച്ച SFI വിദ്യാർത്ഥികളോട് മാപ്പ് പറയണമെന്നും KSU ജില്ലാ പ്രസിഡന്റ് മിഥുൻ മോഹൻ പറഞ്ഞു. പോസ്റ്ററിലൂടെ SFI വിദ്യാർത്ഥി സമൂഹത്തെയാകെ അപമാനിക്കുകയാണെന്നും KSU ആരോപിച്ചു. ദേശീയതയെ അപമാനിച്ച് താലിബാനിസത്തെ വെള്ളപൂശാനാണ് ക്യാമ്പസുകളിൽ SFI ശ്രമിക്കുന്നതെന്ന് ABVP കുറ്റപ്പെടുത്തി. കാലാവസ്ഥാ റിപ്പോർട്ട്. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കന്നാറ്റുപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അധ്യാപക ഒഴിവുകളുണ്ട്. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിലേക്കുള്ള ഇന്റർവ്യൂ തിങ്കളാഴ്ച രാവിലെ 10:00. ബോട്ടണി, സുവോളജി, കൊമേഴ്സ്, ഇക്കണോമിക്സ്, ഹിന്ദി വിഷയങ്ങളിലേക്കുള്ള ഇന്റർവ്യൂ ഉച്ചയ്ക്ക് 12:00 സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അളക്കപ്പ് നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിസിക്കൽ സയൻസ്, ഹിന്ദി അധ്യാപകരുടെ ഒഴിവുണ്ട്. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസിൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നവംബർ 2 ചൊവ്വാഴ്ച രാവിലെ 11:00 സ്കൂളിൽ ഇന്റർവ്യൂവിന് ഹാജരാകണമെന്ന് അധികൃതർ അറിയിച്ചു. ചാലക്കുടി ഗവൺമെന്റ് വനിതാ ITIയിൽ ഇലക്ട്രോണിക്സ്, മെക്കാനിക്, ഇന്റീരിയൽ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ എന്നീ ട്രേഡുകളിലെ ഒഴിവുകളുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ സ്ഥാപനത്തിൽ നേരിട്ട് അപേക്ഷിക്കേണ്ടതാണ്. അവസാന തീയതി നവംബർ 5. വിവരങ്ങൾക്ക് 04-80-27-00-816. മറ്റൊരു നമ്പർ 9995-01-1450. ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്കര ഗോൾഡ് സൂപ്പർ മാർക്കറ്റ്, മെയിൻ റോഡ്, ഒല്ലൂർ. സ്വർണം ഗ്രാമിന് 4485 രൂപയും പവന് 35,880 രൂപയും രേഖപ്പെടുത്തി. അക്കര ഗോൾഡ് സൂപ്പർ മാർക്കറ്റ്, 916 സ്വർണ്ണാഭരണ നിർമ്മാണശാല, മെയിൻ റോഡ്, ഒല്ലൂർ. ചെമ്പുച്ചിറ മുണ്ടക്കൽ സുബ്രൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രാധയാണ് ഭാര്യ. സുഭാഷ്, സുജേഷ്, ശിവൻ, വിഷ്ണു എന്നിവർ മക്കളും ബിജീഷ, ഇന്ദു എന്നിവർ മരുമക്കളുമാണ്. വെള്ളിക്കുളങ്ങര മോനടി ശൂനിപ്പറമ്പിൽ ശങ്കറിന്റെ ഭാര്യ സരോജിനി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കനകൻ, ജയന്തി എന്നിവർ മക്കളും പ്രിയ, ജയൻ എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ നായരങ്ങാടി അടാട്ട് രാമൻ നായർ മകൻ ഗംഗാധരൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 8:00 പാറമേക്കാവ് ശാന്തിഘട്ടിൽ. മുരിക്കുങ്ങൽ കൈതാരൻ ഇട്ടേരിയുടെ ഭാര്യ മേരി അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 മുരിക്കുങ്ങൽ സെന്റ് ജോസഫ് പള്ളിയിൽ.
പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു കിച്ചണിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. തേലപ്പിള്ളി വെസൽസ് ആൻഡ് ഗിഫ്റ്റ് സെന്റർ, എ കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് സെന്റർ, തോമസ് ആൻഡ് സൺസ് ബിൽഡിംഗ്, ബസാർ റോഡ്, പുതുക്കാട്. കനത്ത മഴയിൽ വരന്തരപ്പിള്ളി പഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിൽ നശിച്ചത് 42 ഹെക്ടർ നെൽകൃഷി. പുനർനടിയിൽ നടത്താനുള്ള ഒരുക്കത്തിൽ കർഷകർ. തൃക്കൂർ പഞ്ചായത്തിലെ മുട്ടിത്തടി മംഗലം തണ്ട് റോഡ് നാടിന് സമർപ്പിച്ചു. കെ കെ രാമചന്ദ്രൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. അമ്പല്ലൂർ ചിമിനി ഡാം റോഡിൽ വിവിധയിടങ്ങളിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ അപകട ഭീഷണിയാകുന്നതായി പരാതി. പരാതി നൽകിയിട്ടും നടപടി വൈകുന്നുവെന്ന് ആക്ഷേപം. അതിദരിദ്രത കണ്ടെത്തുന്നതിന്റെ ഭാഗമായി വരന്തരപ്പിള്ളി പഞ്ചായത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. സിപിഎം പറപ്പൂക്കര ലോക്കൽ സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. വർഗീയതയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യ സദസ് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ എസ് നുസൂർ ഉദ്ഘാടനം ചെയ്തു. അളഗപ്പ ടെക്സ്റ്റൈൽസ് തുറക്കണമെന്നാവശ്യപ്പെട്ട് അളഗപ്പ നഗർ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ നിരാഹാര സമരം നടത്താനൊരുങ്ങുന്നു. കേരളപ്പിറവി ദിവസമായ നവംബർ 1 മുഴുവൻ അംഗങ്ങളും നിരാഹാരം അനുഷ്ഠിക്കും. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എൻസിടിവി വാർത്താ ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 11 എൻസിടിവി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജകമണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ എൻസിടിവി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.